മഞ്ഞ് പെയ്യുന്ന സമയത്ത് കാശ്മീരിലൂടെയുള്ളൊരു യാത്രയാണിത്. എല്ലാ സ്ഥലത്തും നോക്കി കഴിഞ്ഞാലും നിറയെ മഞ്ഞ് വീണ് കിടക്കുന്നു, മരങ്ങളിൽ മഞ്ഞ് വീണ് കിടക്കുന്നു, പഞ്ഞി തൂവി വരുന്നത് പോലെ മഞ്ഞ് മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്ര അനുഭവമാണ് ഈ വീഡിയോയിൽ. മാജിക് മീഡിയയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പമുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റും ലൈക്കും തരണം. ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് ഗുൽമർഗിലേക്കാണ്. അപ്പോൾ ഇവിടേക്ക് പോകണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ചില വസ്ത്രങ്ങളൊക്കെ വാങ്ങി ധരിക്കണം. അപ്പോൾ നമുക്കത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം ഇത് വാടകയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തിട്ട് ഗുൽമർഗിലേക്കുള്ള യാത്ര തുടങ്ങിയാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഈ യാത്രയിൽ പങ്കുചേർന്നോളൂ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കണ്ട് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചുറ്റും മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് യാത്ര. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞിലൂടെ വണ്ടികൾ സ്ലിപ്പായി സ്ലിപ്പായി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, രണ്ട് ജീപ്പുകാർ തമ്മിൽ ഇവിടെ തർക്കിച്ച് നിൽക്കുകയാണ്. ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി മറ്റു വണ്ടി തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉരസി. കാരണം വണ്ടി ബ്രേക്ക് ചവിട്ടിയാൽ പോലും ചിലപ്പോൾ നിന്നു എന്ന് വരില്ല, അതിങ്ങനെ സ്ലിപ്പായിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു സ്ലിപ്പായി എൻ്റെ പേരിൽ രണ്ട് വണ്ടിക്കാരും തമ്മിൽ ചെറിയ ഒരു തർക്കം നടന്നു. അപ്പോൾ ഈ തർക്കം നടന്ന സമയത്ത് ഞാൻ റോട്ടിൽ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാണ്. വാസ്തവത്തിൽ ചെറിയൊരു തർക്കം നടന്ന് ഉപകാരമായി. കാരണം അല്ലെങ്കിൽ അവർ ഈ വഴിയിൽ വാഹനങ്ങൾ നിർത്തില്ല. ഇപ്പോൾ ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയാണ്. ഇപ്പോൾ എൻ്റെ പുറകിലുള്ള ഈ മരങ്ങളും എല്ലാ സാധനങ്ങളും ഇപ്പോൾ മഞ്ഞ് വീണ് ഇങ്ങനെ ഇതിൻ്റെ ഇലകളെല്ലാം. നമ്മളൊരു യൂറോപ്യൻ വീഡിയോസൊക്കെയാണ് ഞാൻ ഇതുപോലെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ മഞ്ഞിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ റോട്ടിലേക്ക്. ഇതേ ഇത് റോഡാണ്, റോഡിൻ്റെ സൈഡ് ഭാഗമാണ്. ഈ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ആകെ മഞ്ഞ് വീണ് കിടക്കുന്നു. അതവിടെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മലമ്പ്രദേശങ്ങൾ കാണാം. ഇതെല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇപ്പോൾ ആ മരങ്ങളെല്ലാം പൂർണ്ണമായും കണ്ട, അതിൻ്റെ ഇലകളിലെല്ലാം മഞ്ഞിങ്ങനെ തൂളി തൂളി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വണ്ടിക്കാരുടെ തർക്കം മുറുകി. എന്തായാലും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതെനിക്കൊരു പുറകിലായിട്ട് ഒരു കാറ് വരുന്നുണ്ട്. ആ കാറിങ്ങനെ മഞ്ഞ് മൂടിയ രീതിയിലാണ് ആ കാറൊക്കെ പോകുന്നത്. അങ്ങനെ മുകളിലേക്കുള്ള ഉയരങ്ങളിലേക്ക് കയറി പോകും തോറും മഞ്ഞിൻ്റെ അളവ് വളരെയധികം കൂടി വരാണ്. നമുക്കൊരു സന്തോഷിക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ മഞ്ഞ് കാണുമ്പോൾ നമുക്കുള്ളിൽ ചെറിയ ഒരു പേടി പോലെ തോന്നും. കാരണം അത്രയും കനത്തിലാണ് മഞ്ഞ് കിടക്കുന്നത്. ഓരോ വണ്ടികളും അത്രയും ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ തന്നെയും ഈ മഞ്ഞിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾക്കൊരു വിസ്മയിപ്പിക്കും. പക്ഷേ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ റോഡൊക്കെ ആകെ ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. കാരണം ചില വണ്ടികളൊക്കെയും സ്ലിപ്പായിട്ട് സൈഡിൽ വന്ന് ജാമായി കിടക്കുന്നുണ്ടാവും. ചിലത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുണ്ടാവും. കംപ്ലൈൻ്റായ വണ്ടികളുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളിലൂടെയാണ് പിന്നെ മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനിടയ്ക്ക് വണ്ടി എങ്ങാനും ഓഫായി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പെട്ട തന്നെയാണ്. കാരണം ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവരണമെങ്കിൽ പോലും വളരെ അകലെ നിന്ന് വരണം. പക്ഷേ ഇതിനേക്കാളൊക്കെയും ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അനുഭവം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ചക്രം മഞ്ഞിൽ സ്ലിപ്പാവാൻ തുടങ്ങും. അങ്ങനെ സ്ലിപ്പാവുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ടയറിൻ്റെ മുകളിലൂടെ ചങ്ങല പൊതിയും. അത് ഇവർ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചങ്ങലയാണ്. ഈ ചങ്ങല ടയറിലിട്ടിട്ട് അത് ലോക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ചങ്ങലയുടെ ഒരു പിടുത്തം ഈ മഞ്ഞിൽ വന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇവർ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സാണ്. ഇവിടെ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്നവരാണ്. അപ്പോൾ കൂടുതൽ മഞ്ഞ് വരുന്ന സ്ഥലം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി നിർത്തി ഇതിൽ ചങ്ങല ചുറ്റും. ഇപ്പം ഞങ്ങളുടെ ഈ വണ്ടി റോഡ് ക്രോസായിട്ട് കിടക്കുന്നത് കാണാം. കാരണം ഞങ്ങൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ചവിട്ടി കയറ്റത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി പുറകിലേക്ക് വന്ന് സൈഡിൽ വണ്ടി ഇടിച്ചു നിന്നു. പക്ഷെ ഇനി വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ടയറിൽ ഇവർ ചങ്ങല ചുറ്റി ഈ വണ്ടിയുടെ ഗ്രിപ്പ് ടയറിൻ്റെ ഗ്രിപ്പ് കൂട്ടിയിട്ട് മുമ്പിലേക്ക് യാത്ര ചെയ്യുന്നത്. ചങ്ങല ചുറ്റുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കാണാൻ തുടങ്ങി. കാരണം നമുക്ക് ഈ വഴി നമുക്ക് ഈ വഴിയിൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ കുറേ ദൂരം മുന്നോട്ട് നടക്കാം. അങ്ങനെ നടന്ന് ഞാൻ മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുൽമർഗിൻ്റെ ഒരു ചെറിയ ഒരു ടൗൺ ഉണ്ട്. ഇവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ചെറിയ ഹോട്ടലുകളുണ്ട്. നല്ല ചൂടുള്ള ഭക്ഷണം ലഭിക്കും. സഞ്ചാരികളെല്ലാം ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുക. ഇവിടുന്ന് ഇനി നമുക്ക് പോകേണ്ടത്
കേബിൾ കാറിലേക്കാണ്. മലകളെ തമ്മിൽ കേബിൾ വഴി ബന്ധിപ്പിച്ചിട്ട് ഈ മഞ്ഞിൻ്റെ മരങ്ങളുടെ മുകളിലൂടെ ഒരു യാത്രയുണ്ട്. ഈ യാത്ര പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം വണ്ടി പാർക്ക് ചെയ്യുന്നവിടുന്ന് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ 1 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ഒരു നമ്മൾക്ക് പാളയിലിരുത്തി ആൾക്കാരെ വലിക്കുന്നത് പോലെയുള്ള ഒരു സംഭവം. അവരതിന് ഭീമമായിട്ടുള്ള പൈസയാണ് പറയുന്നത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ 1 കിലോമീറ്റർ വലിച്ചു കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പൈസ പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് നടക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ പലരും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ള ഗൈഡുകൾക്കുള്ള ഒരു കമ്മീഷൻ അടക്കമാണ് ഇവർ ഈ പൈസ ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ നടക്കാനുള്ള ഒരു പരിപാടി ഇട്ടു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ കടകളുണ്ട്. അപ്പോൾ ഈ കടകളിൽ പോയി ചായയ്ക്കും കുടിച്ച് ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ കടകളുടെ അവിടേക്ക് നടന്നു. അപ്പോൾ ഇവിടെ സ്പോർട്സ് മഞ്ഞിലൂടെ ഓടിക്കുന്ന ചില സ്പോർട്സ് വാഹനങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഈ വാഹനങ്ങൾ നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ചില വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം മഞ്ഞ് വന്ന് വീണ് ഇതിൻ്റെ മുകളിലെല്ലാം നിറയെ മഞ്ഞാണ്. അങ്ങനെ മഞ്ഞ് മൂടിയ ഒരു സ്ഥലത്തിലൂടെയാണ് യാത്ര. ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് ഒരു ചായക്കടയുടെ മുമ്പിൽ കയറിയിരിക്കുകയാണ്. ചായക്കടയുടെ മുമ്പിലുള്ള ഒരു കസേര മേശയ്ക്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മേശ. ഈ മേശ മുഴുവൻ ഇങ്ങനെ ഐസാണ് കിടക്കുന്നത്. കണ്ടാ, ഇതുപോലെയാണ് ഇവിടെ ഐസ് കിടക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഐസ് ഞാനൊന്ന് തിന്നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഐസിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. നമ്മൾ പല സാധനം തിന്നിട്ടുണ്ടെങ്കിൽ ഐസ് ഇതുപോലെ തിന്നിട്ടില്ല. നമ്മുടെ ഐസിൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടാ. പക്ഷെ നമ്മുടെ കൊടുത്ത ഐസ് പോലെയല്ല, എന്താ പറയുക, പഞ്ഞിമിഠായി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പഞ്ഞിമിഠായിയുടെ പോലെയാണ് ഈ ഐസ്. ഞാൻ ശരിക്കും വായയിലേക്ക് ഇട്ട് നോക്കുമ്പോൾ അതുപോലെ ഇടുമ്പളിക്ക് അങ്ങോട്ട് അരിഞ്ഞ് അത്രയും സ്മൂത്താണ്. കണ്ട എന്റെ കൂടെ വന്നിട്ടുള്ള ജോയേട്ടനാണ്. ജോയേട്ടൻ കാറ്ററിംഗ് കാരനാണ്. ജോയേട്ടൻ കുറെ നേരം ഇവിടെ വന്നപ്പോ മുതൽ ഐസ് എടുത്ത് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബെഞ്ച് ഇതെല്ലാം മൂടി കഴിഞ്ഞു. ഇങ്ങനെ ഞാനിപ്പോ ഒരു ബെഞ്ചിൽ ഇരിക്കാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ ബെഞ്ച്. ഇതാണ് ഈ ബെഞ്ചിന്റെ ഇവിടുത്തെ അവസ്ഥ. കാരണം ഇത് ഫുള്ള് മൂടി. ഇപ്പം ഞാൻ ഇത് ഈ ബെഞ്ച് ഇരിക്കുന്നത് തറയിലാണ്. പക്ഷേ ഈ ബെഞ്ചിൻ്റെ ഇത്രയും ഉയരത്തിൽ തന്നെ മഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്കൊരു ഉള്ളിൽ പോയിട്ട് ഒരു ചായ കുടിക്കാം. ഞാന് ചായക്കടയിൽ നിന്ന് ഒരു ചായ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാനായിട്ട്. പക്ഷെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ചായ കുടിക്കാനായിട്ട് നമുക്ക് ആ ഇരിക്കുന്ന ഒരു സ്ഥലം ഫുള്ള് മഞ്ഞ് മൂടിപ്പോ. ഈ ചായക്കടയുടെ മുമ്പിലത്തെ മേശയാണിത്. ഈ മേശൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു. ഇരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മഞ്ഞിൻ്റെ മുകളിൽ ഇരുന്നു എന്ന് പറയുന്നതാ ശരി. ഞാൻ എൻ്റെ ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സൊക്കെയും ഇതിനുള്ളിലേക്ക് ഇങ്ങനെ താഴ്ന്ന് 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 പോവും. അത്രയും മഞ്ഞുണ്ട് ഇവിടെ. ഇനി നമ്മളുടെ ഇവിടെ നിന്ന് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് കേബിൾ കാറിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കേബിൾ കാറിൻ്റെ അവിടെ എത്തിച്ചേരും. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കേബിൾ കാറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം.